ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോ നമ്മള് ലഞ്ച് റെസിപ്പീസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പൊ കുറെ പേര് എന്റെ അടുത്ത് വീണ്ടും ലഞ്ച് റെസിപ്പീസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് എന്റെ കയ്യിൽ തേങ്ങയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒരുമിച്ച് തേങ്ങ ചിരകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തേങ്ങ പൊട്ടിച്ചപ്പോ അതാ കുരുപ്പ് ഉണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ തേങ്ങ കാണിച്ചപ്പം എന്ത് പറയുന്നു പറഞ്ഞപ്പോ നിങ്ങള് കുറെ പേര് പറഞ്ഞു പൊങ്ങെന്ന് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ടിങ്ങനെ നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നതുമാതിരി തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാർ കുറെ പേരുണ്ടാവുമല്ലോ അല്ലേ, കഴിക്കാത്തവരും ഉണ്ടാവും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നമ്മളത് കഴിക്കുമ്പോഴേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുരുപ്പുണ്ടാവുമോ എന്ന് നോക്കി നിൽക്കുമ്പോഴേക്ക് ആ ഒരു തേങ്ങയിൽ മാത്രമേ കുരുപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ തേങ്ങ ഇതുപോലെ ഞാൻ ചിരകി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇന്ന് അയല മീനാണ് കിട്ടിയത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഞാൻ മീന് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം നോക്കിയൊക്കെ വാങ്ങിക്കത്തുള്ളൂ. കുറച്ച് എനിക്ക് ഒരു പഴക്കം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മീന് വാങ്ങത്തില്ല കേട്ടോ. അതൊക്കെ എനിക്ക് കുറച്ച് നിർബന്ധമുള്ള കാര്യങ്ങളാണ്, ഫ്രഷ് തന്നെ വേണം എന്നുള്ളത്. കാരണം നമ്മൾ കഴിക്കുന്ന കറികൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കാണാൻ ഭംഗിക്ക് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം. അപ്പം ഞാൻ ദാ മീന് കഴുകിയെടുത്ത് ഇതാ വരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ മസാല പുരട്ടിയെടുക്കണം. ഓവറായിട്ട് മസാല പുരട്ടേണ്ട ആവശ്യമില്ല, എന്നാലും മസാല ഒട്ടും പെരളാതിരിക്കുകയും ചെയ്ത് കണക്കിന് ഇതുപോലെ ഒന്ന് പുരട്ടി മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ എന്താ മുരിങ്ങയില ഉണ്ടോ, ഇത് ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചതെന്നറിയാമോ, ഈ ഒരു പാക്കറ്റിന് 20 രൂപയാണ്. അങ്ങനെ ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇപ്പം മുരിങ്ങ മരമൊക്കെ വീട്ടിലുള്ളവർക്ക് അതിശയം തോന്നുമായിരിക്കും ഞാൻ ഇത്ര രൂപ കൊടുത്തൊക്കെ വാങ്ങിച്ചുള്ളൂ. 2 പാക്കറ്റായപ്പോൾ 40 രൂപയുടെ സംഭവമാണ് ഇത്, ഇത്രയേ ഉള്ളൂ. ഇതിനിപ്പം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ തേങ്ങയും ഒരു 7-8 വെളുത്തുള്ളി അല്ലിയും ഒരു 4 പീസ് ചെറിയ ചുവന്നുള്ളിയും 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ എരിവിന്റെ പാകത്തിന് നിങ്ങൾ മുളകൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇതാ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തില് പുളി, ഞാൻ വാളം പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കണം. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്ക് പുളി ഇറങ്ങിയിരിക്കും. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കും. അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നത്. എപ്പോഴും ഞാൻ ഈ ചെറിയ ജാറാണ് ഇതുപോലെയൊക്കെ അരച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കും. അപ്പം എനിക്ക് ഇതാണ് കംഫർട്ട്, ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുന്നത്. ചിലപ്പം നിങ്ങളൊക്കെ വേഗി അരപ്പിലായിരിക്കും ഉപ്പിടുന്നത് അല്ലേ. അപ്പം മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കും. പിന്നെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചു കൊടുക്കും കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണേ. എന്നിട്ട് നമ്മളിതിലേക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ മുരിങ്ങയിലയുടെ ഇല ഉണ്ടല്ലോ, അത് ദേ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കണില്ല, കാരണം കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇല വർഗമല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇതാ ഒന്ന് വഴറ്റുമ്പോൾ തന്നെ ഇതാ അത് ചുരുണ്ട് ഇത്രയാവും, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവറായിട്ട് അങ്ങ് കുക്കാവേം വേണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ മുരിങ്ങയില ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇടേന് ചെയ്യണത്. പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ഇതാ പുളിവെള്ളം ഞാൻ എടുത്തത് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ അരച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം നിങ്ങളും ഇതുപോലെ മുരിങ്ങയില കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ കറി ഉണ്ടാക്കുന്നത്, അതേ സ്പെഷ്യലായിട്ട് വേറെന്തെങ്കിലും രീതിയിലാണോ എന്ന് കൂടി ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. അപ്പം എനിക്കും കൂടി ഉണ്ടാക്കാൻ ആ രീതിയിൽ. അപ്പം ഇതാ കുറച്ചധികം വെള്ളം നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് ഇതാ ഇതുപോലെ ഇളക്കിയെടുക്കണം. അതായത് വെള്ളം കൂടിപ്പോരുത്, നമുക്കറിയാമല്ലോ ഒരു ഒഴിച്ചു കറിയുടെ പരുവം, ആ ഒരു പരുവത്തിന് നമ്മളിത് ഇളക്കിയെടുക്കണം.
പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറി തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ചൂടാക്കേ ആകാവൂ, തിളക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ വരും. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻകാരി ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ബീൻസും ക്യാരറ്റും കൂടി എടുത്തിട്ടാണ് ഇനിയിപ്പോൾ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല ഒരു കോമ്പിനേഷനാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ ലുലുവിൽ പോയ എത്ര പേരുണ്ട്, പോവാൻ ഇനി ആരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ. ഞാൻ ഇതിൽ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കേണേ. അത് എരിവിൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോറ് റെഡിയായപ്പോൾ ഞാൻ ദാ ഊറ്റി എടുക്കുകയാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോറ് വെക്കുന്നതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം കാണിച്ചത് കൊണ്ടാണ് അത് പിന്നെ എടുത്ത് കാണിക്കാത്തത്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ ദാ വെജിറ്റബിൾസ് ദേ ഇതിലേക്ക് രണ്ടും കൂടി ചേർത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെജിറ്റബിൾസ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കളർ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം നമുക്ക് അരപ്പിന് വേണ്ടി തേങ്ങയും ഒരു നാല് ചുവന്നുള്ളിയും ഒരു പീസ് ചെറിയ ഉള്ളി, ഒരു ടീസ്പൂണ് ചെറിയ ജീരകം, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കും. ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുതേ, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളുടെ വെജിറ്റബിൾസ് എന്തേ നോക്കിക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വഴറ്റിക്കൊണ്ടിരുന്നത്. മുടി വെച്ച് വേഗിക്കൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ അരപ്പ് ദേതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് തോരൻ തയ്യാറാക്കുന്നത്. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടേബിളിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയം നമ്മൾ ടേബിളിലേക്ക് വിളമ്പുന്ന സമയത്ത് നമുക്ക് കഴിക്കാനിരിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടാൽ എടുത്ത് കഴിക്കാൻ തോന്നണം. അപ്പം നമ്മളുടെ ഏത് കറിയും നല്ല ഭംഗിയായിരിക്കണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തോരനാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ തോരൻ തയ്യാറാക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ തയ്യാറാക്കാത്തവര് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് നമ്മൾ അയല മീൻ കൊണ്ട് സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയല മീൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഫുള്ളായിട്ട് എടുത്തെന്താന്ന് വെച്ചാല്, ഫുള്ളായിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കാണുന്നവർക്കൊരു ഭംഗിയാണ്, കഴിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്തെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് റെഡി ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഓവറായിട്ട് ഇത് കുക്കാവാൻ പാടില്ല. പിന്നെ എണ്ണയിലേക്ക് മുക്കി പൊരിക്കാനും പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇപ്പം ഞാൻ 3 സവാള ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമുക്ക് നമ്മളുടെ വീട്ടിൽ മിക്കവാറും അയലയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ മീനിൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ദാ വീണ്ടും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓവറായിട്ട് ഫ്രൈ ആവണ്ടേ. അപ്പം നമുക്ക് മീൻ മാത്രമായിട്ട് ദേ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഒന്ന് ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഈ എണ്ണ നമ്മൾ മാറ്റിക്കളയരുത്. ഈ എണ്ണയിലാണ് ഇനി നമ്മൾ സവാള വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് 3 സവാളയല്ലേ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ഈ സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് ശരിക്കും അതിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് ഞാനിവിടെ ഇതാ കണ്ടോ 8-10 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് വന്നാണേ. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മസാല ഉണ്ടാക്കുമ്പോഴേക്ക് ഒന്നില് അതായത് കുറച്ച് കറിവേപ്പിലോട് ഞാൻ ഇട്ട് കൊടുക്കാണ്. ഒന്നിൽ നമ്മൾ കരിമീനിൽ അല്ലെങ്കിൽ നെയ്മീനിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്നുമല്ല, ഇത് നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പച്ചമുളകും 2 പഴുത്ത ടൊമാറ്റോയും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഞാൻ മൂടി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇതുവരെ. അപ്പം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി വേണം. അതും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടി മുന്തി നിൽക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതാ 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഇതുപോലെ ഒന്ന് ആ മസാല എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം.
ഇതുപോലെ വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ ഇനി ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നത്. കാരണം ആ തക്കാളിയൊക്കെ മൂടി വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടുന്നത്. അപ്പം ഞാനിത് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടപ്പ് മാറ്റിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പം ഇതുപോലെ നല്ല കളറുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. 2 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോഴാണ് ഇതിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഇത് മൂടി വെച്ചു കൊടുക്കുകയാണ്, ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മൂടി വെക്കുമ്പോഴേക്കും ഞാൻ ഇതുവരെ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ദേ ഒരു വീണ്ടും ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് റെഡിയാക്കി എടുത്തത്. അതാ നമ്മുടെ മുരിങ്ങയില കറിയും തോരനും ഇവിടെ റെഡിയാണ്. ഇനി നമ്മളുടെ ഈ ഒരു ഫിഷിൻ്റെ ഐറ്റം കൂടി റെഡിയായാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതിപ്പോൾ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാനത് മാറ്റിയിട്ട് ഇതാ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിനുശേഷം കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തു. ഇതാ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ വാഴയില എടുത്തിട്ട് വാഴയില ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാണ്. ഇതൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ അയൽപക്കത്തെ വീടുകളിലെങ്കിലും വാഴയില കാണുമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തവരാണെങ്കിൽ അവരെന്തായാലും ഒരു വാഴയില തരാതിരിക്കില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ചട്ടിയിലേക്ക് വെച്ച ശേഷം നമ്മളുടെ മസാല ഉണ്ടല്ലോ, മീൻ്റെ മസാല, രണ്ടായിട്ട് തിരിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ട്രിപ്പ് ഇതാ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കും കേട്ടോ. പകുതി, അതിൻ്റെ പകുതിയാണ് നമ്മളുണ്ടാക്കിയതിൻ്റെ പകുതി മസാല ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ടൊമാറ്റോ നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഈ അയല പൊരിച്ചതില്ലേ അതിനിതാ ഇതുപോലെ വെച്ച് കൊടുക്കും. അപ്പം എൻ്റെ ചട്ടി കറക്റ്റ് അത്രയും 3 എണ്ണം കൊള്ളുന്നതായിരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ആ മസാല ഉണ്ടല്ലോ ബാക്കിയിരിക്കുന്ന മസാല ഫുള്ളായിട്ട് ഇതിൻ്റെ മീതെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിപ്പോൾ നമുക്ക് എളുപ്പമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയല്ലേ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും വെച്ച് കൊടുത്ത ലെവൽ ചെയ്ത ശേഷം കുറച്ചധികം കറിവേപ്പില ഞാൻ മീതെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനിങ്ങനെ എണ്ണവും കണക്കൊന്നും ഇല്ല കേട്ടോ, ഒരു ഭംഗിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ദാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വാഴയിലോണ്ട് ഇതങ്ങ് കവർ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ, തീ കൂട്ടിയൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് ദാ ഞാൻ ദാ ഇത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. വാഴയില വാട്ടിയതൊന്നും അല്ല കേട്ടോ, അത് ഇതിലിരുന്ന് വാടിക്കോളും. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് കൂടുതണ്ട കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ ദാ നമ്മൾ ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റി ഇലയൊന്ന് മാറ്റുമ്പം എൻ്റെ റബേ ചുറ്റുമുള്ളതൊന്ന് കാണൂല എന്ന് പറയണത് ശരിയാണ് കേട്ടോ. അടിപൊളി മണമാണ് വരണത്, സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്ന് പറയുന്നത്. അപ്പം എനിക്കിന്ന് വാഴയിലയിൽ കഴിക്കാൻ വല്ലാത്തൊരു പൂതി തോന്നി. അപ്പം ഞാൻ ഇന്നിപ്പോൾ വാഴയിലയിലാണ് ഇത് കഴിക്കുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ലോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നല്ല ചൂട് കേട്ടാ, പൊള്ളുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നല്ലോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ.